സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. കർക്കിടക മാസം ആരംഭിക്കുകയാണ്, അതായത് രാമായണ മാസം ആരംഭിക്കുന്നു. കർക്കിടക മാസത്തെ എന്തുകൊണ്ടാണ് രാമായണ മാസം എന്ന് പറയുന്നത്? കർക്കിടകത്തിൽ രാമായണം മാത്രമാണോ ഉപാസിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത്? കർക്കിടക മാസത്തിൽ ശ്രീരാമനെ മാത്രമാണോ ഭജിക്കേണ്ടത്? കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് ഭാഗവതം തുടങ്ങിയ പുരാണങ്ങൾ ഉപാസിച്ചുകൂടാ, പാരായണം ചെയ്തുകൂടാ? ശ്രീകൃഷ്ണൻ തുടങ്ങിയ ഇഷ്ടദേവതകളെ നമുക്ക് എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ എന്ന് ചിന്തയുണ്ടോ? എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. കാരണം എന്തെന്നാൽ, ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഭാഗവതം ഉപാസിക്കാം, ശ്രീകൃഷ്ണനെ പൂജിക്കാം, ശിവപുരാണം പാരായണം ചെയ്യാം, പരമശിവനെ ഉപാസിക്കാം. അതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല. എങ്കിലും എന്താണ് ഈ കർക്കിടക മാസം രാമായണ മാസം എന്ന് അറിയപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കാണുക. അത് വീണ്ടും ഇവിടെ ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നില്ല. ആവർത്തന വിരസത എന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്യാത്തത്. അതുപോലെ രാമനാമത്തിൻ്റെ മാഹാത്മ്യം, രാമനാമം എന്തുകൊണ്ടാണ് താരക മന്ത്രം എന്നറിയപ്പെടുന്നത്, ഇതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണുക. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വാൽമീകി രാമായണം, ആധ്യാത്മ രാമായണം, കമ്പരാമായണം തുടങ്ങി അനേകം രാമായണങ്ങളുണ്ട്. എല്ലാം രാമൻ്റെ കഥകൾ, രാമൻ്റെ ചരിതം തന്നെയാണ് പറയുന്നത്. സംസ്കൃത ഭാഷയിൽ പാണ്ഡിത്യമുള്ളവർ, ജ്ഞാനമുള്ളവർ, പ്രാവീണ്യമുള്ള അങ്ങനെയുള്ളവർ സംസ്കൃത ഭാഷയിലുള്ള മൂലഗ്രന്ഥം തന്നെ പഠിക്കുക, പാരായണം ചെയ്യുക. സംസ്കൃത ഭാഷ അറിയാത്തവർ മൂലഗ്രന്ഥം വായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കഥ അറിയാതെ ആട്ടം കാണുന്നതിന് തുല്യമെന്നേ പറയാൻ സാധിക്കൂ. ഒരു വിഷയം, അതിലുള്ള തത്വം ഏത് ഭാഷയിൽ മനസ്സിലാക്കി എന്നുള്ളതല്ല, അതിലെ തത്വത്തെ, വിഷയത്തെ നമുക്കറിയുന്ന ഭാഷയിൽ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. മലയാള ഭാഷയിൽ നല്ല വിജ്ഞാനമുള്ളവർക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ മലയാള ഭാഷയിൽ പരിപൂർണ ജ്ഞാനമില്ലാത്തവർക്ക് ഇതുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമം മലയാള ഭാഷയിൽ ഗദ്യരൂപത്തിലുള്ള രാമായണം പാരായണം ചെയ്യുന്നതായിരിക്കും. മലയാള ഭാഷയിൽ ചെറിയ അറിവുള്ളവർക്ക് കൂടി ഇത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. രാമായണം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഗദ്യരൂപത്തിലുള്ള രാമായണ പാരായണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് ഡോക്ടർ പി എസ് നായർ ഗദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ള സമ്പൂർണ്ണ രാമായണമാണ്. ഞാൻ ഈ രാമായണ മാസത്തിൽ പാരായണം ചെയ്യാറുള്ള മൂന്ന് രാമായണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ഈ ആധ്യാത്മ രാമായണം. സംസ്കൃതം മൂലമുണ്ട്, അതിൻ്റെ മലയാളാർത്ഥവും. ഡോക്ടർ എ രാമചന്ദ്രദേവാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനമാണ്, അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. മൂലശ്ലോകങ്ങളും അതിൻ്റെ മലയാള വിവർത്തനവും അർത്ഥവും. പിന്നെ രണ്ടാമത് ഡോക്ടർ പി എസ് നായരുടെയാണ് സമ്പൂർണ്ണ രാമായണം ഗദ്യം, നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. മൂന്നാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിദ്വാൻ കെ കൃഷ്ണൻകുട്ടിയുടെ വാൽമീകി രാമായണം മലയാള വിവർത്തനം ഗദ്യരൂപത്തിൽ.
മനോഹരമായൊരു കൃതിയാണ്. വളരെ ലളിതവും സുന്ദരവുമായിട്ടാണ് അദ്ദേഹം ഇത് വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. ഗദ്യരൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നു. രാമായണത്തിൽ പഠിച്ചിരിക്കേണ്ടത്, രാമായണത്തിൻ്റെ ഹൃദയമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് രാമഗീതയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഗീത രാമഗീത. ഭഗവത്ഗീത, ഉദ്ധവഗീത, അഷ്ടാവക്രഗീത തുടങ്ങിയ നൂറോളം ഗീതകളിൽ അതിമഹത്തായിട്ടുള്ള ഒരു ഗീതയാണ് രാമഗീത. രാമായണത്തിലുള്ള ലക്ഷ്മണന് രാമചന്ദ്രൻ ഉപദേശിക്കുന്ന രൂപത്തിലുള്ള ഈ രാമഗീത. അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും അർത്ഥമറിഞ്ഞ് രാമായണം പഠിക്കുക, രാമചരിതം മനസ്സിലാക്കുക, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുക. എല്ലാവർക്കും ഭഗവാൻ രാമൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.